കുർബാന ചൊല്ലില്ല ഞങ്ങൾ പഴയതുപോലെ ജനാധിപതിയെ ചൊല്ലു എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ സമ്മതം മേടിക്കേണ്ടിയിരുന്നു അന്ന് അവിടെ സമ്മതം മേടിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ആരും ഇങ്ങോട്ട് വരില്ലായിരുന്നു സിനഡ് എന്ത് എന്ത് അംഗീകരിക്കുന്നു അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറായിനെ നമുക്ക് സിനഡ് വേണം നമുക്ക് കുർബാന വേണം അത്രയേ ഉള്ളൂ നമുക്ക് സിനഡ് അംഗീകരിച്ച കുർബാന വേണം ഒരു സെക്കൻഡ് വാട്സാപ്പ് മെസ്സേജ് ഉണ്ടോ ഹാഫ് ചെയ്യുമ്പോ ഒന്നും പൂർണ്ണമാകുന്നില്ല നമ്മൾ ഏത് കാര്യം എടുത്താലും അറിയാം അപ്പൊ നിങ്ങൾ സിനഡിന്റെ ഹാഫ് നിങ്ങൾ അംഗീകരിക്കുന്നു തിരിഞ്ഞു നിൽക്കാൻ മാത്രം അപ്പൊ നമ്മുടെ എങ്ങനെയാണ് കുർബാന പൂർണ്ണമാകുന്നത് പള്ളിയുടെ പകുതി എടുത്തു ടേബിളിട്ട് ഇടം മുഴുവൻ എടുത്തു ഇപ്പൊ ഇരിക്കാനും ഇടയില്ല അച്ഛന്റെ അഭിപ്രായം വികാരി ജനറലാണ് അച്ഛൻ അച്ഛ ഞങ്ങൾ ആര് പറയുന്ന കേട്ടില്ല മാപ്രാവ് പറയുന്ന കേൾക്കണം സിനിമ വെക്കുന്ന പറയണോ ഇവിടുത്തെ ഇവിടുത്തെ ബ്ലോഗറിന് കേൾക്കണം അച്ഛൻ പറയുന്ന കേൾക്കണം ആര് പറയുന്ന ഒരു സംശയമുണ്ട് ആർക്ക് എങ്ങനെ പറഞ്ഞാലും കർത്താവിന് അധികാരം കേൾക്കാനുള്ള പിന്നെ ഈ അധികാര വികേന്ദ്രത്തിന് വേണ്ടി അച്ഛന്മാരും പിതാക്കന്മാരെയും മാർപ്പാപ്പ വെച്ചതാ അപ്പൊ ആ മാർപ്പാപ്പ അനുസരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അച്ഛന്മാർ പിന്നെ അച്ഛൻ ഞാൻ ഒരു കാര്യമുണ്ട് ബൈബിളിൽ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ചെറിയവരിൽ ഒരാൾക്കെങ്കിലും ഇടർച്ചയ്ക്ക് കാരണമായ കഴുത്തിൽ തിരുക്കല് കിട്ടി അവർക്ക് ഒരു ഇൻഫർമേഷനും ഇല്ല ഇങ്ങനെ അനുമതി കൊടുത്തു എന്നും പറഞ്ഞു ആരാണ് മുന്തിർന്ന ആള് ബാലഞ്ചേരി ബിഷപ്പിന് താഴെയല്ലേ ഈ ബിഷപ്പ് അല്ല അങ്ങനെ ഒരു സർക്കുലർ ഇറക്കേണ്ട ആവശ്യമില്ലായിരുന്നു രണ്ട് ദിവസം മുന്നേ റോമിൽ ഓടിപ്പോയി അച്ഛൻ ജനങ്ങൾക്ക് പ്രധാനം സിനഡും മാർപ്പാപ്പയുമാണ് സഭയുമാണ്